ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം ഭീമമായ തോതിൽ വർദ്ധിക്കുന്നതായും ഇൻഷുറൻസ് ക്ലെയിമുകൾ വലിയ തോതിൽ നിരസിക്കപ്പെടുന്നതായും റിപ്പോർട്ട്. ഒരു പ്രമുഖ സർവേയിലാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെട്ടത്. വിശദാംശങ്ങൾക്കായി വീഡിയോ കാണുക. ട്രീംസ്റ്റഡിലേക്ക് സ്വാഗതം. ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുള്ള ഇന്ത്യയിലെ ഉപഭോക്താക്കൾക്കിടയിൽ ഈയിടെ ഒരു പഠനം നടത്തുകയുണ്ടായി. അതിൽ രണ്ട് സുപ്രധാന കാര്യങ്ങളാണ് വെളിപ്പെട്ടത്. ഒന്ന്, ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം ഭീമമായ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ട്, ഇൻഷുറൻസ് ക്ലെയിമുകൾ, ഹെൽത്ത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഇൻഷുറൻസ് ക്ലെയിമുകൾ വലിയ തോതിൽ നിരസിക്കപ്പെടുന്നു. ലോക്കൽ സർക്കിൾസ് എന്നൊരു സംഘടനയാണ് ഇതിനെക്കുറിച്ച് പഠനം നടത്തിയത്. ഇന്ത്യയിലെ ഒരു പ്രമുഖ കമ്മ്യൂണിറ്റി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ലോക്കൽ സർക്കിൾസ്. ഇവർ ഇന്ത്യയിലെ 324 ജില്ലകളിലായി ഏകദേശം 11,000 ഉപഭോക്താക്കൾക്കിടയിൽ നടത്തിയ പഠനത്തിലൂടെയാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെട്ടത്. 2024 ഏപ്രിൽ 1 മുതൽ തന്നെ ഇൻഷുറൻസ് രംഗത്തെ റെഗുലേറ്ററി അതോറിറ്റിയായ IRDA ഹെൽത്ത് ഇൻഷുറൻസ് രംഗത്ത് ഒട്ടേറെ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിരുന്നു. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതിനുള്ള ഉയർന്ന പ്രായപരിധി ഒഴിവാക്കി എന്നതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട മാറ്റം. കൂടാതെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ നിലവിലുള്ള രോഗങ്ങൾക്ക് കവറേജ് നൽകുന്നതിനുള്ള മാക്സിമം വെയിറ്റിംഗ് പീരീഡ് 4 നിന്നും 3 IRDA കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം മാറ്റങ്ങളെക്കുറിച്ച് ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോയിൽ വിശദീകരിച്ചിരുന്നു. രാജ്യത്തെ ഹെൽത്ത് ഇൻഷുറൻസ് മേഖലയെ ജനോപകാരപ്രദമായ രീതിയിൽ നവീകരിക്കുന്നതിന് IRDA ഒട്ടേറെ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഇനിയും ഈ രംഗത്ത് ഒട്ടേറെ നിയമനിർമ്മാണം ആവശ്യമുണ്ടെന്നാണ് ലോക്കൽ സർക്കിൾസിന്റെ പഠനം സൂചിപ്പിക്കുന്നത്. ലോക്കൽ സർക്കിൾസ് നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയ ചില സുപ്രധാന വസ്തുതകൾ ഇവയാണ്. ഈയൊരു പഠനത്തിൽ പങ്കാളികളായ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുള്ള 52% ഉപഭോക്താക്കളും അവരുടെ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയത്തിൽ കഴിഞ്ഞ 1 25% വർധന ഉണ്ടായി എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. 21% ഉപഭോക്താക്കളാകട്ടെ അവരുടെ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയത്തിൽ കഴിഞ്ഞ 1 50%ത്തിലേറെ വർധനവ് ഉണ്ടായിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയത്തിൽ വർഷം തോറും ഉണ്ടാകുന്ന വർധനവ് ഉപഭോക്താക്കളെ വലിയൊരു പ്രതിസന്ധിയിലാണ് അകപ്പെടുത്തിയിരിക്കുന്നത്. ഇൻകം ടാക്സ് നൽകുന്ന വ്യക്തികളാണെങ്കിൽ പുതിയ നികുതി സമ്പ്രദായം അനുസരിച്ച് ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയത്തിന് യാതൊരുവിധ ഇളവുകളും അവർക്ക് ലഭിക്കുന്നതല്ല. അതേസമയം പഴയ നികുതി സമ്പ്രദായത്തിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഉപഭോക്താക്കൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം എണ്ണത്തിൽ Section 80D പ്രകാരം പരമാവധി 25,000 ഇളവ് മാത്രമേ ലഭിക്കുകയുള്ളൂ. ലോക്കൽ സർക്കിൾസ് നടത്തിയ പഠനത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ ഇതാണ്. കഴിഞ്ഞ 3 ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം ഫയൽ ചെയ്ത 43% ഉപഭോക്താക്കൾക്കും അവരുടെ ക്ലെയിം ലഭിക്കുന്നതിന് വളരെയേറെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ. ഒരു വ്യക്തിക്ക് ഒരു അസുഖം വന്നാൽ അല്ലെങ്കിൽ രോഗബാധ ഉണ്ടായാൽ അതിൻ്റെ ചികിത്സയ്ക്ക് ആവശ്യമായ പണം ലഭ്യമാക്കുക എന്നതാണ് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. എന്നാൽ ചികിത്സാ കാലയളവിലോ അല്ലെങ്കിൽ ചികിത്സ പൂർത്തിയാക്കിയ ശേഷമോ ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം നിരസിക്കപ്പെടുകയാണെങ്കിൽ ആ ഹെൽത്ത് ഇൻഷുറൻസ് കൊണ്ട് ആ വ്യക്തിക്ക് യാതൊരുവിധ പ്രയോജനവുമില്ല എന്നാണ് അർത്ഥം. ഇൻഷുറൻസ് ക്ലെയിം പൂർണ്ണമായി നിരസിക്കുക അല്ലെങ്കിൽ ക്ലെയിം ചെയ്ത തുകയിൽ ഭാഗികമായി കുറച്ച് തുക മാത്രം അനുവദിക്കുക, ക്ലെയിം അനുവദിക്കുന്നതിൽ വളരെയേറെ കാലതാമസം വരുത്തുക തുടങ്ങിയ ഒട്ടേറെ പ്രശ്നങ്ങൾ നേരത്തെ തന്നെ ഈ ഒരു മേഖലയിൽ ഹെൽത്ത് ഇൻഷുറൻസ് സെക്ടറിൽ നിലനിൽക്കുന്നുണ്ട്. ഇൻഷുറൻസ് പോളിസികളുടെ സങ്കീർണമായ നിബന്ധനകൾ മിക്കതും തന്നെ ഉപഭോക്താക്കൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടുള്ളവയാണ്. കൂടാതെ മുൻകാല രോഗങ്ങൾ ചൂണ്ടിക്കാട്ടി ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം നിരസിക്കുന്ന പ്രവണത തുടങ്ങിയ അനേകം പ്രശ്നങ്ങൾ ഈ രംഗത്ത് നിലനിൽക്കുന്നതായി പഠനത്തിൽ പങ്കെടുത്ത ഒട്ടേറെ ഉപഭോക്താക്കൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പഠനത്തിലൂടെ വെളിപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത ഇതാണ്. ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യാൻ റെഡിയായിട്ടുള്ള മിക്ക രോഗികൾക്കും അവരുടെ ക്ലെയിം പ്രോസസ്സ് ചെയ്ത് ലഭിക്കുന്നതിന് വേണ്ടി ഏകദേശം 8 മുതൽ 12 വരെ അധിക സമയം മുറിയിൽ കാത്തിരിക്കേണ്ടി വരുന്നു എന്നതാണ് ഈ പഠനത്തിലൂടെ വെളിപ്പെട്ടിട്ടുള്ള മറ്റൊരു സുപ്രധാന വസ്തുത. ചുരുക്കത്തിൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം ഓരോ വർഷവും ഭീമമായ തോതിൽ വർദ്ധിക്കുന്നത് ഉപഭോക്താക്കളെ വളരെയേറെ ആശങ്കയിലാഴ്ത്തുന്ന ഒരു കാര്യമാണ്. ഒരു ഭാഗത്ത് ഓരോ വർഷവും ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിമുകൾ നിരസിക്കുന്നതിലെ വർധനവ് ഉപഭോക്താക്കൾക്കോ ഇൻഷുറൻസ് കമ്പനികൾക്കോ ഒരിക്കലും ഗുണകരമല്ല. അതിനാൽ തന്നെ ഇത്തരം പഠനങ്ങളിലൂടെ വെളിപ്പെടുന്ന ഉപഭോക്തൃ പ്രതികരണങ്ങൾ തീർച്ചയായിട്ടും IRDA ശ്രദ്ധിക്കുമെന്നും ആവശ്യമായിട്ടുള്ള നിയമ ഭേദഗതികൾ ഈ രംഗത്ത് കൊണ്ടുവരുമെന്നും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഹെൽത്ത് ഇൻഷുറൻസ് രംഗത്ത് ലോക്കൽ സർക്കിൾസ് എന്നൊരു സംഘടന നടത്തിയ പഠനത്തിലൂടെ വെളിപ്പെട്ട ചില പ്രധാനപ്പെട്ട വസ്തുതകളെക്കുറിച്ചാണ് ഈ വീഡിയോ വിശദീകരിച്ചത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ട്രീംസ്റ്റഡ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.